നമ്മളെ NHS ഒരുപാട് എൻജിനീയേഴ്സും അതോടൊപ്പം തന്നെ മാനേജേഴ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വർക്ക് പൂർത്തിയായിട്ടുണ്ട്, കംപ്ലീറ്റ്. മൂന്നുപേരി പാതയുടെ ടാറിങ് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഓഫീസേഴ്സാണ്. അപ്പോൾ നമ്മൾ നേരെ മുരാട് പാലത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളെ SP ഓഫീസ് മുതൽ മൂരാട് പാലത്തിന് ശേഷം വരെയുള്ള പ്രധാനപ്പെട്ട ഏറ്റവും ലാസ്റ്റിലത്തെ വർക്കിന്റെ അപ്ഡേഷൻ നൽകാനാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ SP ഓഫീസിന്റെ ആ ഒരു പ്രദേശത്താണുള്ളത്. ഇപ്പോൾ മൂന്നുവരി പാതയുടെ ഇവിടെ ട്രാക്കൊക്കെ നിലവിൽ വരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂരാട് പാലത്തിന് ആ ഒരു പാലോളിപ്പാലം എന്ന് പറയുന്ന ഒരു പാലമാണ് ഇപ്പം നമ്മൾ കണ്ട കുറച്ച് വെള്ളപ്പൊടിയൊക്കെ പൂശിയത്. അവിടെയായിരുന്നു ഇതിൻ്റെ മുന്നേ കോൺക്രീറ്റൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ കോൺക്രീറ്റൊക്കെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അവിടെ ടാർ ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം മൂന്നുവരി പാത കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതേ സ്ഥാനത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ള മൂന്നുവരി പാത ഓപ്പൺ ചെയ്തുകൊണ്ട് നിലവിലുള്ള ഇരുവശങ്ങളിലേക്കുള്ള ദേശീയപാതയിലുള്ള വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് ഈ ഒരു ഭാഗത്ത് കൂടിയാണ്. അരവിന്ദ ഘോഷ് ഒരു പ്രദേശത്ത് ഇവിടെ ഒരു ഡൈവേർട്ട് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് പിന്നെ പാലിയാട്ട് നട അവിടെയൊക്കെ നിലവിലെ ദേശീയപാത ഓപ്പൺ ചെയ്തിട്ട് മണിയൂർ ഭാഗം പാലിയാട്ടുണ്ട് ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോകാനുള്ള ആളുകൾക്ക് അവിടെ നിന്നും റോഡ് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നിലവിൽ നമുക്ക് വർക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഇനി ഒരു താറിങ്ങോ മറ്റ് കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ നമ്മൾ കണ്ടിരുന്ന അവിടെ ഒരു മാർക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ട്രാക്കിംഗ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആ ട്രാക്ക് വരയുന്നത് വർക്കൊക്കെ പിന്നീടായിരുന്നു നടക്കേണ്ടിരുന്നത്. അപ്പോൾ നിലവിലുള്ള കോൺക്രീറ്റ് റോഡ് ഇതിൻ്റെ 6 വരി പാതയും പൂർത്തിയായി. അതിൻ്റെ ക്രാഷ് ബാരിയർ പെയിൻറ് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് റോഡിലെ സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള അതിൻ്റെ റോഡിലുള്ള അവിടെയുള്ള നമ്മളെ സ്റ്റീലിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇന്ന് നടക്കാൻ ബാക്കിയുള്ളത്. ഇപ്പം നമ്മൾ പാലിയാട്ട് നട എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നിലവിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ കുറച്ച് വർക്കുകൾ ഇവിടെയൊക്കെ സ്ഥാപിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രദേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് നിലവിലിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രദേഴ്സ് സ്റ്റോപ്പിലുണ്ടായിരുന്ന വലിയൊരു ചെങ്കുത്തായിട്ടുള്ളൊരു കയറ്റം ഉണ്ടായിരുന്നു. 2 ആഴ്ച വരെ നിങ്ങൾക്ക് ആ കയറ്റം കാണാമായിരുന്നു. എന്നാൽ ഇന്ന് അത് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ E5 എന്ന കമ്പനിയാണ് വർക്കെടുക്കുന്നത്. പക്ഷേ ഈ 1-2 ആഴ്ചയായിട്ട് അല്ലെങ്കിൽ 2-3 ആഴ്ചയായിട്ട് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ E5 ചില മാനേജ്മെൻറ്റ് ടീമിലെ ഡയറക്റ്റ് പോലെ ചില ആളുകളെയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ആ ഒരു മാറ്റം നമുക്ക് ദേശീയപാതയിൽ പുതിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെയുള്ള ഈ ഒരു ചെങ്കുത്തായിട്ടുള്ളൊരു പ്രദേശമൊക്കെ കംപ്ലീറ്റ് ലോഡ് കണക്കിന് ടൺ കണക്കിന് മണ്ണ് വെറും ഒരാഴ്ച കൊണ്ടാണ് എടുത്ത് മാറ്റിയത്. പാലിയാട്ട് നട ബ്രദേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത്. നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഹൈറ്റും കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും തമ്മിൽ നമ്മൾ ഈ പ്രദേശം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇവിടെ എക്സ്കവേഷൻ നടന്നു. കംപ്ലീറ്റ് കുറേയൊക്കെ കോൺക്രീറ്റിങ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതേപോലെ ലെവലിങ്ങിൻ്റെ വർക്കാണ് നിലവിൽ ഈ മൂരാട് ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ നടന്നുകൊണ്ട്. കംപ്ലീറ്റ് താഴ്ത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ നല്ല രീതിയിലുള്ള മാറ്റം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് എക്സ്കവേഷൻ ചെയ്തിട്ടുള്ള പുതിയ മൂരാട് പാലത്തിന് മുന്നേയുള്ള ബ്രദേഴ്സ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണിത്. ഇത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ മൂരാട് പാലത്തിൻ്റെ അടുത്തുള്ള ഒരു കാഴ്ച നമുക്കിതാ നോക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ്. അപ്പോൾ പഴയൊരു പ്രദേശവും ഈ പ്രദേശവും തമ്മിൽ അടിമുടി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് ആ ഒരു പ്രദേശങ്ങളും ജസ്റ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കാം. അപ്പം നമ്മൾ മൂരാട് പാലത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശം എന്നുള്ള കാഴ്ചയാണ്. കംപ്ലീറ്റ് കോൺക്രീറ്റിങ് 6 വരി പാതയുടെ കോൺക്രീറ്റിങ് പൂർത്തിയായ കാഴ്ചയാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ മൂരാട് പാലത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കംപ്ലീറ്റ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. നമ്മളിന്ന് വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ മടിച്ച് സത്യം പറഞ്ഞാൽ മടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വർക്ക് കംപ്ലീറ്റ്, ടാറിങ് കംപ്ലീറ്റ് പൂർത്തിയായി. മൂന്നുവരി പാതയുടെ ടാറിങ് മുഴുവനായും പൂർത്തിയായി. ഇനി അടുത്തൊരു മൂന്നുവരി പാതയുടെ ടാറിങ്ങാണ് ബാക്കിയുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരുപാട് കാലത്തെ നമ്മളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 2-3 ജില്ലക്കാരുടെ പ്രധാനപ്പെട്ട ഒരു വില്ലനായിരുന്നു മൂരാട് പാലം. ആ ഒരു മൂരാട് പാലത്തിൻ്റെ ശാശ്വത പരിഹാരമാണ് നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു പദ്ധതി തന്നെയായിരുന്നു ഒരു മൂരാട് പാലം. പഴയ മൂരാട് പാലം മാറ്റി പുതിയൊരു മൂരാട് പാലം, ബ്ലോക്കില്ലാത്ത, ട്രാഫിക് ബ്ലോക്കില്ലാത്ത, ആളുകൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കാതെയുള്ള ഒരു ദേശീയപാത എന്നത്. ആ ഒരു ദേശീയപാത ഇന്ന് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗമാണ് ഇനി
ഈ വരുന്ന ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ടൊക്കെ ഈ ഒരു ഭാഗം തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ മാഹിന്റെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു മാഹി ബൈപ്പാസ് മാർച്ച് 5 തുറന്നു കൊടുക്കുന്നു. പക്ഷെ നമുക്ക് അവിടെയുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ അത് തുറന്നു കൊടുത്തിട്ടില്ല. ഈ മൂരാട് പാലവും മാർച്ച് 15 3 വരിപ്പാത തുറന്നു കൊടുക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും മാതൃഭൂമി അടക്കമുള്ള ഒരുപാട് പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റം അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. ചിലപ്പം ആ സമയത്ത് തന്നെ തുറക്കും. എന്നാലും 3 വരിപ്പാത മാർച്ച് 15 തുറക്കാനാണ് ഈ ഒരു വർക്കിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 വരിപ്പാതയുടെ താരിങ് പൂർത്തിയായതിനു ശേഷം അടുത്ത 3 വരിപ്പാതയുടെ താരിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടിപാറ്റിയുള്ള വർക്കാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അടുത്ത 3 റോ താറിയാനുള്ള ഒരു വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള പുഴയോര കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള നടപ്പാത, 6 വരിപ്പാതയ്ക്ക് പുറമെ ഒരു നടപ്പാത ഈ രീതിയിൽ രണ്ട് സൈഡിലും നിർമ്മിച്ചതെന്ന് കാണാൻ സാധിക്കും. ഇനി ആ ഒരു നടപ്പാതയുടെ അതിൻ്റെ ഒരു ബാരിക്കേഡാണ്, അതിൻ്റെ ഒരു സൈഡ് വാളാണ് നിർമ്മിക്കാൻ ബാക്കിയുള്ളത്. പിന്നെ അതേപോലെ ഈ ഡ്രാനേജിൻ്റെ ഇവിടെയുള്ളൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു പോയി താഴെ ഇറങ്ങാനുള്ള ആ ഒരു പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ വർക്ക് ബാക്കിയുണ്ട്. ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇനി നമുക്ക് മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള കാഴ്ച എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ആക്സസ് നൽകിയിരുന്നില്ല. ആ സമയത്ത് താരിങ് നടക്കുകയായിരുന്നു. ഇപ്പം വർക്കൊക്കെ കംപ്ലീറ്റായി. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വീഡിയോ എടുത്തോളാം. അപ്പോൾ ഇതാണ് മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള കാഴ്ച, ഈ രീതിയിലുള്ളതാണ്. ഇനി ഇവിടെയുള്ള വർക്കാണ് പൂർത്തിയാക്കാനുള്ളത്. ഈ വർക്ക് കൂടി പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞ മൂരാട് പാലം 3 വരിപ്പാത ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഭാഗത്തുള്ള താരിങ്ങാണ് ഇനി നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള ഈ ഒരു പ്രദേശത്തുള്ള താരിങ്ങാണ് നിലവിൽ ബാക്കിയുള്ളത്. കോൺക്രീറ്റിങ്ങൊക്കെ കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇനി താരിങ്ങിൻ്റെ വർക്കാണ് ഈ ഒരു ഭാഗം ബാക്കിയുള്ളത്. 3 വരിപ്പാത കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്തും ലെവൽ ചെയ്യാനുള്ള വർക്കും അതേപോലെ കോൺക്രീറ്റ് താരിങ്ങിൻ്റെ വർക്കുമാണ് ബാക്കിയുള്ളത്. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പടിമുടിയായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് കാണാൻ സാധിക്കുന്നത്. പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശമൊക്കെ കംപ്ലീറ്റ് കാണുമെന്ന് പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് ഒരു കാര്യം ഒഴിവാക്കാതെ കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കാൻ വീഡിയോയിൽ മാറ്റങ്ങൾ നേരിട്ട് കാണുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റമാണ്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ലെവൽ ചെയ്യുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണിത്. നമ്മളൊരു ടാക്കീസ് റോഡിൻ്റെ ആ ഒരു പ്രദേശമൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്. പഴയ പള്ളിയൊക്കെ നമ്മളിപ്പോൾ ആദ്യം ദേശീയപാതയിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പം 6 വരി പാത വികസിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ പള്ളിയൊക്കെ റോഡ് സൈഡിലേക്കായി മാറിയിട്ടുണ്ട്. അപ്പം ഇതാണ് കാഴ്ചകൾ. അപ്പം നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും മതിയായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ളൊരു നമ്മുടെ ഹൈവേയുടെ വർക്കാണ് മൂരാട് പാലം. അതുകൊണ്ടാണ് നമ്മളിത് ആഴ്ചക്കാഴ്ചക്ക് അപ്ഡേഷൻ നൽകുന്നത്. കൂടുതൽ ആളുകളും നമ്മളോട് ചോദിക്കുന്നത് മൂരാട് പാലം എന്തായി, മൂരാട് പാലത്തിൻ്റെ വർക്ക് എന്തായി. അങ്ങനെ ചോദിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇത്രയും ട്രാഫിക് ബ്ലോക്ക് മൂരാട് പാലത്തിൽ കുറേ കാലങ്ങളായി. നമ്മളെ സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ടെങ്കിലും നമ്മളാ മൂരാട് പാലം പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ഒരു പാലം തന്നെയായിരുന്നു. അത് അതിൻ്റെ ക്വാളിറ്റി അല്ലെ ആ ഒരു പാലത്തിന് പ്രത്യേകിച്ച്
മെയിൻ്റനൻസ് വർക്കുകൾ നിലവിൽ ആവശ്യമില്ല, ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മുന്നേയൊക്കെ നമ്മളെ വടകര എം എൽ എമാരും അതേപോലെ എം പിമാരും ഒക്കെ അതിൻ്റെ റിപ്പോർട്ടുകൾ അന്നൊക്കെ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു വർക്ക് ആ മൂരാട് പാലം പൊളിച്ചിട്ട് പുതിയൊരു പാലം നിർമ്മിക്കാതിരുന്നത്. പിന്നെ ദേശീയപാത വരും വേറൊരു റൂട്ടിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക എന്നതും വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. ഇപ്പം പാലത്തിനോട് ചേർന്നിട്ട് ആറുപേര് പാത വന്നതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരവും കൂടി ആയി മാറിയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ട ആളുകളോടെല്ലാം താങ്ക്സ്. പരമാവധി നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.